ഇ ഡിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങളും കേന്ദ്ര ഏജൻസി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇ ഡിക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് സർക്കാർ വാദം ഇഡിക്കെതിരെ ഏകാങ്ക ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതും കേന്ദ്ര ഏജൻസി നിർദ്ദേശിച്ചിട്ടാണെന്ന അടിസ്ഥാന രഹിത വിവരവും സത്യവാങ്മൂലത്തിലുണ്ട് സ്വര്ണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളപ്പിക്കല് കേസിൽ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ഇഡിയുടെ ഹർജിയിൽ സർക്കാർ സമര്പ്പിച്ച സത്യാമൂലത്തിലാണ് തെറ്റായ വാദങ്ങൾ ഉയർത്തുന്നത് കേന്ദ്ര ഏജൻസി ആവശ്യപ്പെട്ടതിനാലാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റിച്ചതും ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഒരു കേന്ദ്ര ഏജൻസിയും ഇത്തരമൊരാവശ്യം സംസ്ഥാനത്തിന് മുന്നിൽ വച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സ്വപ്ന സുരേഷിനെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ഗൂഢാലോചന നടത്തിയതിനും ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള പോലീസിന്റെ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് തന്നെ നിഷേധിച്ചിരുന്നു ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്താൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷനെ ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കമ്മീഷനായി എറണാകുളം ജി സി ഡി ബിൽഡിംഗിൽ ഓഫീസും തുറന്നിരുന്നു സ്റ്റേ നിലനിൽക്കുന്നതിനാൽ കമ്മീഷൻ നിർജ്ജീവമാണ് തുടക്കത്തിൽ ഇ ഡിക്ക് തെളിവ് നൽകാൻ കമ്മീഷൻ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ ജനപ്രതിനിധികളടക്കം ആരും തെളിവ് നൽകിയിരുന്നില്ല ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷനാണ് കേന്ദ്ര ഏജൻസി നിർദ്ദേശിച്ചതനുസരിച്ചാണ് നിയമിച്ചതെന്ന അടിസ്ഥാന വാദം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു സത്യാവാമൂലം നൽകിയത് ക്ഷണം കൊച്ചി